അനീഷ് ഉപാസന, സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. മാറ്റിനി തിയേറ്ററുകളിൽ ഒട്ടേറെ ഷോകളായി പ്രദർശനം തുടരുന്നു. എന്താണ് ദിവസങ്ങൾ പിന്നിടുമ്പോഴുള്ള സന്തോഷം? നല്ല സന്തോഷമുണ്ട് മാറ്റിനി ക്രൂവിന്, എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, ഇതിൽ അഭിനയിച്ച മൈഥിലിക്കും മക്ബൂൽ സൽമാനും പ്രൊഡ്യൂസർ സൈഡും എല്ലാവരും നല്ല ഹാപ്പിയാണ്. നല്ല കേരളത്തിലുടനീളം നല്ല റിപ്പോർട്ട്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ എന്നുള്ള പേരിൽ ഇതിന് ഒഴിവാക്കി നിർത്താതെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഇതിന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഈ മാറ്റിനി എന്നൊരു പേരിലേക്ക് വന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ഷോ എന്ന ചിത്രം ദുൽഖർ സൽമാന്റെ ഇറങ്ങി, പിന്നീട് വരുന്ന മക്ബൂലിന്റെ ചിത്രം മാറ്റിനി ആകുന്നു. എങ്ങനെയാണ് ആ പേര് തിരഞ്ഞെടുത്തത്? ഇത് ശരിക്കും സെക്കൻഡ് ഷോയ്ക്ക് ശേഷം എഴുപ്പിൽ ചെയ്യുന്ന സിനിമയാണ് മാറ്റിനി. അതുകൊണ്ടുള്ള സിമിലാരിറ്റി അല്ല ഇതിൽ, കാരണം ഇതൊരു ഈ സബ്ജക്റ്റിൽ ഒരു ഏരിയയിൽ മാറിപ്പോകുന്നതാണ്. അത് ഒരു ഷോ കൊണ്ട് മാറിപ്പോകുന്ന ലൈഫ് ചേഞ്ചസ് വൺ ആഫ്റ്റർനൂൺ, ഇതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ ഒരു ഷോ കൊണ്ട് മാറിപ്പോകുന്ന ജീവിതങ്ങളുടെ കഥയാണ്, ആ ഒരു ഷോ മാറ്റിനിയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഉചിതമായ ടൈറ്റിൽ മാറ്റിനി എന്ന് തന്നെയാണ്. അതൊന്നും നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. ബട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സെക്കൻഡ് ഷോയ്ക്ക് ശേഷം മാറ്റിനി ആയിപ്പോയതാണ്, അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഒരു മാറ്റിനി ഇട്ടതല്ല. എങ്ങനെയാണ് സിനിമയുടെ മൊത്തം അനുഭവങ്ങൾ? ഒരു സിനിമ രൂപപ്പെട്ട് തിയേറ്ററിലെത്തുന്നത് വരെ സംവിധായകൻ അനുഭവിക്കുന്ന വിഷമമുണ്ട്, ചിത്രം പ്രദർശനം തുടരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്, ടെൻഷനുണ്ട്. അനീഷ് എന്ന സംവിധായകൻ ഇപ്പോൾ എന്ത് ഫീലിലാണുള്ളത്? എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു, കാരണം നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ ആളുകൾ കുറവായിരുന്നു, റിലീസിംഗ് ഡേറ്റിലൊക്കെ ആൾ കുറയുന്നു. പക്ഷേ ഇപ്പോൾ ഫാമിലി എല്ലാവരും കയറുന്നുണ്ട്. പക്ഷേ എൻ്റെ വിഷമം അതൊന്നുമല്ല, കാരണം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്തൊരു തിയേറ്ററിൽ ഒരാൾ, കാരണം ഞാൻ ഫാമിലിയായിട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇത് ഫാമിലി കാണേണ്ട സിനിമയല്ല എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞത് ഈ സിനിമ ചെയ്ത ഡയറക്ടറോടാണ് എന്നുള്ള കാര്യമായാലും മറന്നുപോയി. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ അവിടെ കൂലിക്ക് നിർത്തിയിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ആൾ കയറണ്ട എന്ന് പറയാൻ, കുടുംബമായിട്ട് കണ്ട സിനിമയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആളവിടെ നിർത്തിയിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി ഞങ്ങളെല്ലാവരും. കാരണം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം എൻ്റെ സിനിമ വലിയ ഉദാത്തമായ സിനിമ എന്നോ ഭയങ്കര അവകാശവാദങ്ങളൊന്നും എൻ്റെ സിനിമയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഒരു സാധാരണ സിനിമ മാത്രമാണ്. പക്ഷെ അത് ഏത് സിനിമ ആളുകൾ കാണണം എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതിലൊരു കൂലിക്ക് ഒരാളെ നിർത്തിയിട്ട് ഒരയാൾ പറയുന്ന പോലെ ഗതി തിരിച്ചുവിടുന്നതിൽ ഞാനെന്ന എനിക്ക് അതിൽ താല്പര്യമില്ല. അതിപ്പോൾ രാവിലെ തന്നെ ഒരു വാർത്താ ചാനൽ, ഇവിടെ അറിയപ്പെടുന്ന ഒരു വാർത്താ ചാനൽ തന്നെ വേറൊരു രീതിയിൽ ന്യൂസ്, കാരണം ഇങ്ങനൊരു സിനിമ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇതിലൊരു ഷോട്ടുണ്ട്, ഒരു സീനുണ്ട് ഒരു ഏരിയയിൽ, അപ്പോൾ അങ്ങനൊരു സീക്വൻസ് വേറൊരു സിനിമയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും അവരെ വെല്ലുവിളിക്കുകയാണ്, അങ്ങനൊരു സീനുണ്ടെങ്കിൽ എനിക്ക് ആ സി ഡി അവർ എനിക്ക് കൊണ്ടുത്തരട്ടെ. ഞാനതിന് ശേഷം ആ ചാനലിൽ പലതവണ വിളിച്ചു, അവിടെ ആരും ഫോൺ തന്നെ എടുക്കുന്നില്ല. അപ്പോൾ ഇത് ആരൊക്കെയോ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നെയോ മക്ബൂൽ സൽമാനെയോ മൈഥിലിനെയോ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ആരും ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അത്ര വലിയ കഴിവുള്ള ആളുകളൊന്നുമല്ല. പക്ഷേ എന്തിനാണ്, കാരണം ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം ഈ സിനിമ കളിക്കാനുള്ളൂ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയേ ഉള്ളൂ. അത് ഞാൻ ക്രിസ്മസ് പടങ്ങൾ വലിയ സിനിമകളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞിട്ട് ആളുകൾ കയറി തുടങ്ങുമ്പോൾ തിയേറ്ററിൻ്റെ അവിടെ തന്നെ ആളുകൾ ഇറക്കി വിടുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിനിമയുടെ തൃശ്ശൂർ ഒരു തിയേറ്ററിൽ റിലീസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നീട്ടി വെക്കേണ്ടി വന്നു, അതിൻ്റെയൊക്കെ പരിണിത ഫലമാണോ അങ്ങനെ കൂലിക്ക് ആളെ നിർത്തി വരെ സിനിമയ്ക്കെതിരെയുള്ള ഒരു നടപടി? അതെനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതെനിക്ക് അറിയില്ല. കാരണം ഈ കണ്ട ആളെ ഞങ്ങളത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്നിട്ടില്ല. കാരണം അന്വേഷിച്ച് എത്തുന്നത് ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ചില ഏരിയകളിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു രീതി ശരിയല്ല എന്ന് ഞാൻ അവിടെ വന്ന് അവിടെ ആ ഏരിയയിൽ നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തീർത്ത കാര്യമാണ്. അതോടുകൂടി അയക്കെതിരെയുള്ള നടപടി എടുക്കാനും അവർ തയ്യാറായിട്ടുണ്ട്. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എനിക്ക് കുറേ കൂടി കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിലേക്ക് പോയിട്ടില്ല, ഞാൻ പുതിയൊരാളാണ്, ഞാൻ വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും അനീഷ് വളരെ നന്ദി. തുടക്കത്തിലെ ഈ കല്ലുകടികൾ മാറ്റാൻ ഇനിയുള്ള ചിത്രങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അനീഷിനെ സഹായിക്കട്ടെ. സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണമാണ്. പുതിയതായി വരുന്ന ആളുകൾ ഒട്ടേറെ ഇങ്ങനെ അനുഭവങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മറികടന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി അനീഷ് പറഞ്ഞു.